െതിരെ വന്ന രണ്ട് ലൈംഗികാതിക്രമ പരാതികളും വ്യാജമാണെന്നും പരാതിക്കാരിയുമായി തനിക്ക് ഒരു സൗഹൃദവും ഇല്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ ജയസൂര്യ തിരുവനന്തപുരത്ത് നടന്ന ചോദ്യം ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നടൻ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ജയസൂര്യ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് എടുത്തിരിക്കുന്ന കേസും അടിസ്ഥാനരഹിതമാണെന്ന് ജയസൂര്യ പറഞ്ഞു പരാതിക്കാരി പറയുന്നത് പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്നും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നുവെന്നും ഷൂട്ടിംഗ് നടന്ന തൊടുപുഴയിലല്ല കൂത്താട്ടുകുളത്താണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാജ ആരോപണവുമായി വന്നിട്ടുള്ളതെന്ന് അറിയില്ല എന്നും വ്യക്തമാക്കി അവർ ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ പേര് പറഞ്ഞിരുന്നില്ല സോഷ്യൽ മീഡിയ അത് താനാണെന്നാണ് പൊക്കിയെടുത്തത് പിന്നീട് അവർ താനല്ലെന്ന് ചില ചാനലുകളിൽ പറഞ്ഞു പിന്നീട് പക്ഷെ അവർ താനാണെന്ന് വീണ്ടും പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ പിക്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഇത് സംഭവിച്ചതെന്നാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ തൊടുപുഴ ആയിരുന്നില്ല കൂത്താട്ടുകുളത്തായിരുന്നു സിനിമയുടെ ലൊക്കേഷൻ െന്നും ആ സിനിമയുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ പൂർത്തിയായതാണെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയും വ്യാജമാണെന്നും ജയസൂര്യ പറയുന്നു മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ഷൂട്ടിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണവും നടൻ നിഷേധിച്ചു അത് പരാതിക്കാരി ആരോപിച്ച സ്ഥലത്തായിരുന്നില്ല താഴ്ത്ത നിലയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നതെന്നും തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും ജയസൂര്യ പ്രതികരിച്ചു സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതി നൽകിയ നടിയുമായി ഒരു സൗഹൃദവും ഇല്ല എന്നും ിൽ രണ്ട് മണിക്കൂർ മാത്രമായിരുന്നു സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് അനുമതി ഉണ്ടായിരുന്നതെന്നും അങ്ങനെ വലിയൊരു ചിത്രീകരണം സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നില്ല സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു പാട്ടിന്റെ ചിത്രീകരണം രണ്ടു മണിക്കൂർ നീണ്ടിരുന്നുവെന്നും അതിൽ അവർക്ക് അത്ര റോള് പോലും ഉണ്ടായിരുന്നില്ല എന്നും പിന്നെ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ല എന്നും ജയസൂര്യ പറയുന്നു നാളെ ഇതുപോലെ പലർക്കെതിരെയും വ്യാജ ആരോപണങ്ങൾ വന്നേക്കാമെന്നും തനിക്ക് മറുപടി പറയാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് സാധാരണക്കാരാണെങ്കിൽ എന്താണ് സംഭവിക്കുക അയാളുടെ കുടുംബം തകരില്ല എന്നും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ െന്നും ജയസൂര്യ ചോദിക്കുന്നുണ്ട് ഇതൊരു അവസാന സംഭവമാകട്ടെയെന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് താനെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും മുൻകൂർ ജാമ്യം പോലും വേണ്ടാത്തൊരു കേസാണത് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ആരാണെന്നത് പോലീസുകാർക്കും അറിയാമെന്നും അകത്ത് പറഞ്ഞ കാര്യം തനിക്ക് പുറത്ത് പറയാനാകില്ല എന്നും ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്നുവെന്നും മാധ്യമങ്ങളോട് ജയസൂര്യ പറയുന്നു ചാരിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന്റെ പേരിൽ സുഹൃത്തുക്കളാകണമെന്നില്ല പരാതിക്കാരിയെ കണ്ടു പരിചയമുണ്ടെന്നും അവരെന്ത് പറഞ്ഞാലും ഉത്തരം പറയേണ്ട ആളല്ലോ താനെന്നും അവരുമായി ഒരു സൗഹൃദവുമില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും മറ്റും താൻ വലിയ സഹായങ്ങൾ നൽകുന്നയാളാണെന്ന തരത്തിൽ അവർ പോസ്റ്റ് ഇട്ടിരുന്നില്ല എന്നും ജയസൂര്യ പറയുന്നു മാത്രമല്ല അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ശക്തമായി പോരാടുമെന്നും തന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ജയസൂര്യ പ്രതികരിച്ചു അതേസമയം ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ ഇന്ന് രാവിലെയാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് ജയസൂര്യ ഹാജരായത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു പോലീസ് നിർദ്ദേശം എന്നാൽ മാധ്യമ ശ്രദ്ധ ഒഴിവാക്കാനായി ജയസൂര് തന്നെ ഹാജരാകുകയായിരുന്നു രണ്ടു മാസം മുമ്പാണ് ആലുവയിൽ താമസിക്കുന്ന നടി പരാതി നൽകിയത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ജയസൂര് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിനിടെ ശുചിമുറിയിൽ നിന്ന് വരുമ്പോൾ തന്നെ പിറകിൽ നിന്ന് കടന്നു പിടിച്ചുവെന്നാണ് നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത് കൂടാതെ വൈകിട്ട് നടൻ തന്നെ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ സമാനമായ രണ്ട് െന്നുംെതിരെ ഉയർന്നു വന്നത് ആരോപണങ്ങൾ നിഷേധിച്ച ജയസൂര്യ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനപേക്ഷിച്ചിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട് അതേസമയം നടന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അറസ്റ്റ് രേഖപ്പെടുത്താതെയാണ് ജയസൂര്യ ചെയ്യൂ